ഇന്ത്യയിൽ കേരളത്തിലെ പോലെ ആ സമുദായത്തിന് സമാനമായി ജീവിക്കുന്ന ഒരു തലമുറ കേരളത്തിൽ ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല കേരളത്തിലെ പോലെ. എന്നാൽ മീഡിയകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പരിശോധിക്കുക, കണ്ണൂരിലേക്ക് വരുമ്പോ, വടകര താലൂക്കിലേക്ക് വരുമ്പോ, കാസർഗോഡിലേക്ക് വരുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയാവുന്നത് ഈ ഈഴവ സമൂഹമാണ്. അവരെ നിങ്ങൾ പരിശോധിക്ക, തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ട് അവന്റെ വിദ്യാഭ്യാസം എന്താണ്, അവനുള്ള കോളേജുകൾ എത്രയാണ്, എസ് എൻ ഡി പിക്ക് അവരെ വിട്ടുകൊടുക്കില്ല, പുരോഗതിയുള്ള ഒരു പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കില്ല. അവരെ എല്ലാ കാലത്തും സി പി എമ്മിന്റെ കൂലിത്തണ്ടുകാരായി നിങ്ങൾ മാറ്റിയെടുക്കുകയാണ്, അതിനുവേണ്ടി അവരെ പ്രവർത്തിപ്പിക്കുകയാണ്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, എന്നിട്ടോ അവരെ നിങ്ങൾ പുതിയ കാലത്തിലെ വലിയ റുക്കലുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നിട്ടോ മനുഷ്യന്റെ ചോര കൊണ്ട് അന്ന് കാണിക്കാണ് പൂജ നടത്തിയതെങ്കിൽ ഇന്ന് മനുഷ്യന്റെ ചോര കൊണ്ട് പി ജയരാജന് വേണ്ടി പൂജ നടത്തുന്ന അണികളെ ഉണ്ടാക്കുകയാണ് കേരളത്തിലെ തെരുവുകളിൽ സി പി എം. അന്ന് എന്നിട്ട് ചോര കണ്ടാലേ ഈ ജയരാജന്റെ കലിയടങ്ങു, ചോര കണ്ടാലേ പിണറായി വിജയന്റെ കോപമടങ്ങു. ഇന്ന് അന്നത്തെ ക്ഷേത്രങ്ങൾ കാലിക്ഷേത്രങ്ങളാണെങ്കിൽ ഇന്നത്തെ കാലിക്ഷേത്രം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകളാണ് എന്നതാണ് വ്യത്യാസം. ചോര കൊണ്ട് കളിക്കുന്ന അധപന്ന, ചോര കൊണ്ട് കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം കേരളത്തിലെ തെരുവിൽ കൊണ്ടു നടക്കുകയാണ് അവര്. ഇവരെല്ലായിടത്തും, ഇവിടെ മാത്രമല്ല, ഈ ചോരക്കൊതി അവസാനിപ്പിക്കേണ്ടതുണ്ട്, ഇത് ഇവിടെ നിർത്തിവെക്കേണ്ടതുണ്ട്. നിങ്ങൾ പരിശോധിക്കുക, ഈ കൊലപാതകം വന്നപ്പോ ഷുക്കൂറിന്റെ കേസ് വന്നു, ആ കേസുമായി ബന്ധപ്പെട്ട് ഷംസീർ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത കൊലപാതകം. ഞാൻ ചോദിക്കുന്ന സി പി എമ്മുകാരോട്, നിങ്ങളുടെ ഷംസീർ പറഞ്ഞ ഒരു വാചകമുണ്ട്, ആൾക്കൂട്ട മനഃശാസ്ത്രം. ഏതാണോ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം? ഇതൊരു ആൾക്കൂട്ടാണ്, ഈ കാണുന്നത് ആൾക്കൂട്ടാണ്. ഇവിടെ പി ജയരാജൻ ഇവിടെ നടുവിൽ വന്നിട്ടുണ്ടാൽ ദേഹത്തൊരു ഫോറോയും എടുത്തത് തിരിച്ചു പോകും. ഞങ്ങൾക്കാർക്കും ഭ്രാന്തില്ല, ഞങ്ങൾക്കാർക്കും മാനസിക വിഭ്രാന്തിയില്ല. സി പി എമ്മിന്റെ ആളുകൾക്ക് മാത്രം, മറ്റുള്ളവരെ കാണുമ്പോൾ എന്താണോ ഈ ഭ്രാന്ത്, എന്താണോ ഈ മാനസിക അസ്വസ്ഥ്യം, നിങ്ങൾക്ക് ആളുകളെ കാണുമ്പോൾ കൊന്നു തുടങ്ങുന്നതാണോ സി പി എമ്മിന്റെ മനഃശാസ്ത്രം? അത് ആൾക്കൂട്ട മനഃശാസ്ത്രമല്ല, അത് സി പി എം മനഃശാസ്ത്രമാണ്. നിങ്ങൾ ആളുകളെ കാണുമ്പോൾ പേട്ടപ്പട്ടിയെ പോലെ അവനെ ഓടിച്ചിട്ട് കൊല്ലുക, എന്നിട്ട് ആൾക്കൂട്ട മനഃശാസ്ത്രമാണോ? ഞങ്ങളും ആളുകളാണ്, ഞങ്ങൾക്കും ആൾക്കൂട്ടമുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ മനഃശാസ്ത്രം ഇല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ആളുകളെ കൊല്ലാറില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഈ വെറിയന്മാർ ഇങ്ങനെ ആളുകളെ കൊന്നു തള്ളുന്നത്? ആളുകളെ ഇങ്ങനെ കൊന്നു തള്ളാൻ നിങ്ങൾ പറയുന്ന കാരണം, എന്നിട്ട് പറഞ്ഞു ഷുക്കൂറിനെ കൊന്നത് സി പി എം ആണ്. എന്താണ് ഷുക്കൂർ കേസിലെ അതിന്റെ കേസ് എന്ന് നിങ്ങൾക്കറിയുമോ? പി ജയരാജനും അതുപോലെ തന്നെ രാജേഷും സുപ്രീം കോടതി വരെ പോയിരിക്കുന്നു, ഹൈക്കോടതിയിൽ പോയി. ഞങ്ങൾ ആ കേസ് ഹൈക്കോടതിയിൽ നിന്ന് തള്ളിച്ചു, സി ബി ഐ കേസ് അന്വേഷണം വീണ്ടും ആരംഭിച്ചു, പിന്നെ സുപ്രീം കോടതിയിൽ പോയി. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പങ്കില്ല. അങ്ങനെയെങ്കിൽ ഷംസീർ പറഞ്ഞതോ സി പി എമ്മിന് പങ്കുണ്ട്? സി പി എമ്മിന് പങ്കുണ്ടെങ്കിൽ ആ പങ്ക് ഇതിന്റെ പാർട്ടി സെക്രട്ടറി ജയരാജനല്ലേ? അങ്ങനെയെങ്കിൽ സി ബി ഐ കേസ് തെളിവായി എടുക്കണ്ടേ? ഇന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതി അവിടെ അവസാനിക്കണ്ടേ? അവിടെ നിൽക്കണ്ടേ? ആ പരാതിക്ക് സ്കോപ്പ് ഉണ്ടാകുമോ? സി ബി ഐയുടെ മുമ്പിൽ ഈ തെളിവുകൾ എത്തിക്കേണ്ടത് എങ്ങനെയെന്ന് തീർച്ചയായും ഞങ്ങൾ പരിശോധിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഈ നാട്ടിലെ മീഡിയ പ്രവർത്തകരോട്, ഞങ്ങൾ എന്തിനാണ്, എന്തു ലാഭമാണ് ഇതുകൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നത്? ഇങ്ങനെ മനുഷ്യനെ കൊന്നു തള്ളിയിട്ട്, അവരെ ഇങ്ങനെ ആക്രമിച്ചിട്ട്, അവന്റെ ചോര കൊണ്ട് കളിച്ചിട്ട്, ആ ചോരയിൽ കിടന്ന് പുളക്കുന്നവനെ, ചോരയിൽ കിടന്ന് എന്താണ് വേദന കൊണ്ട് പിടയുന്നവനെ കണ്ട് ആസ്വദിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ ബോധമാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഉയർത്തി നിർത്തുന്നത്? എന്നിട്ട് പിണറായി വിജയൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതിന് മുമ്പിട്ട പോസ്റ്റ് എന്താ പറയുന്നത്? മാപ്പിളപ്പാട്ട് ആവിഷ്കാര നേരിടുന്നതാണ്, മാപ്പിളപ്പാട്ട് ആവിഷ്കാര ഭീഷണി, ആവിഷ്കാര ഭീഷണി. അല്ലെങ്കിലും മാപ്പിളാരോട് പിണറായി വിജയന് ഇങ്ങനത്തെ സമയത്തൊക്കെ വലിയ താല്പര്യമാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോ പോത്തർപ്പിച്ച് ഉറമ്പി കൊടുക്കുക, അതല്ലെങ്കിൽ മാപ്പിളാർക്ക് എന്താണ് സദ്ദാം ഹുസൈനെ കൊണ്ടുവരിക, ആ പോത്തർച്ചൊക്കെ തിന്നിട്ട് ഇവനെ കൊണ്ടുപോയി കുത്തിയവൻ അനുഭവിക്കണം ഈ അഞ്ചു വർഷക്കാലവും. ഞങ്ങൾ മനസ്സുകൊണ്ട് അതാ പ്രാർത്ഥിക്കണത്, അതാ പ്രാർത്ഥിക്കണത്. അതൊക്കെ തിന്നിട്ട് ഈ കൊലപാതകയുടെ കറയുള്ള എന്നോട് ഒരു മീഡിയ പ്രവർത്തകൻ ചോദിച്ചു, ന്യൂനപക്ഷ പ്രതിനിധാനത്തിന്റെ സി പി എം ചരിത്രം എന്താണ്? ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണൂരെ മീഡിയകളിലെ നിങ്ങൾ പരിശോധിക്കും, കണ്ണൂർ ജില്ലയിൽ വടകര താലൂക്കിൽ കാസർഗോഡ് മൈനോറിറ്റി ഇൻസെക്യൂറായി ജീവിക്കുന്ന ഏക പ്രദേശം അത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അല്ലെങ്കിൽ പരിശോധിച്ചു നോക്ക്, നിങ്ങളുടെ മുമ്പിൽ വാർത്താൻ പോലും ധൈര്യം ഉണ്ടാവില്ല. സി പി എം പോർട്ടലിൽ പാർക്കുന്ന ഒരു മുസ്ലിമിന്, ഒരു മുസ്ലിമിന് നിങ്ങൾ ഇവിടുത്തെ മൈനോറിറ്റിയുടെ സംരക്ഷണം പറയും. ഞാൻ പറയട്ടെ, 100,000 കോൺഗ്രസ് പ്രവർത്തകന്മാർ അവർ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് നടുവിൽ ആത്മധൈര്യത്തോട് മൈനോറിറ്റിക്ക് വേണ്ടി നിൽക്കുന്നത് വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ ആവിഷ്കാര
വ്യക്തിയുടെ സ്വാതന്ത്ര്യം. മനുഷ്യനെ കൊന്നു തള്ളിയിട്ട് അവന്റെ അവന്റെ ആർത്തലച്ചുള്ള കരച്ചിൽ സംഗീതമായി ആസ്വദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയ, നിങ്ങളുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രസംഗം ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ മികച്ചത് ദേശീയയുടെ ചരിത്ര പ്രസംഗമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ദേശീയയുടെ ചരിത്ര പ്രസംഗം അത്ര പോലും ഉണ്ടാവില്ല നിങ്ങളുടെ ഈ നെറികെട്ട പ്രസംഗത്തിന്. അതുകൊണ്ട് ഇത് ഒരു തുടക്കമായി.